ആലപ്പുഴയിൽ ശസ്ത്രക്രിയയ്ക്ക് വിധേയയായ യുവതി ചികിത്സാ പിഴവിനെ തുടർന്ന് മരിച്ചെന്ന കേസിൽ പോലീസും സർക്കാരും അനാസ്ഥ കാട്ടുന്നുവെന്ന പരാതിയുമായി ബന്ധുക്കളെത്തി പ്രസവം നിർത്താനുള്ള ലാപ്രോസ്കോപ്പിക് ശസ്ത്രക്രിയയെ തുടർന്ന് മരിച്ച ആലപ്പുഴ പഴയവീട് സ്വദേശി ആശാ ശരത്തിന്റെ ബന്ധുക്കളാണ് പരാതിക്കാർ ആശയുടെ മരണം ചികിത്സാ പിഴവ് മൂലമാണെന്ന പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലൂടെ വ്യക്തമായതോടെ കേസ് അട്ടിമറിക്കാനുള്ള ശ്രമം നടക്കുന്നുണ്ടെന്നാണ് ബന്ധുക്കൾ റിപ്പോർട്ടിനോട് പറഞ്ഞത് ഇരുപതാം തീയതി അമ്പലപ്പുഴ സ്റ്റേഷനിൽ ഡിവൈഎസ്പിക്ക് മുമ്പാകെ എഫ് ഐ ആർ രജിസ്റ്റർ ചെയ്ത കേസാണ് ഇന്ന് ഈ നിമിഷം വരെ ഒരു പോലീസിൻ്റെ ഭാഗത്തുനിന്ന് ഒരു നടപടിയും ഉണ്ടായിട്ടില്ല ഒരു അന്വേഷണമോ ഒന്നും ഉണ്ടായിട്ടില്ല പിന്നെ പോലീസിന്മാർ കാര്യക്ഷമമായ ഒരു അന്വേഷണവും ഉണ്ടായിട്ടില്ല ഇന്ന് വരെ ഈ കഴിഞ്ഞ ദിവസം ഞങ്ങൾ എസ് പിക്ക് മുമ്പാകെ ഞങ്ങളൊരു പരാതി കൊടുത്തായിരുന്നു ഈ കേസ് ആലപ്പുഴ സൗത്തിലേക്ക് മാറ്റണമെന്ന് പറഞ്ഞിട്ടൊരു കേസ് കേസ് കൊടുത്തായിരുന്നു പിന്നെ ഞങ്ങളോട് പറഞ്ഞിരിക്കുന്നത് മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് മൂന്ന് ദിവസത്തിനുള്ളിൽ ആരും നിങ്ങളെ ബന്ധപ്പെട്ടിട്ടില്ലെങ്കിൽ ഞങ്ങളെ ഞങ്ങളെന്താ പറഞ്ഞിരിക്കുന്നത് പക്ഷേ ഇന്ന് വരെ ആരും കോൺടാക്ട് ചെയ്തിട്ടില്ല പൊസിഷനിൽ നിൽക്കുന്ന ഒരു മിനിസ്റ്റർക്ക് പനിയാണെന്ന് പറഞ്ഞ് ഇത്രയും വലിയ കേസൊക്കെ മാറ്റി കളയോ എന്ന് എനിക്കറിയില്ല അതുകൊണ്ട് ഇത്രയും സംശയം വരുന്നത് അപ്പൊ അവരെന്താണെങ്കിലും ഇവരെ സപ്പോർട്ട് ചെയ്തോളൂ മെഡിക്കൽ ഗവൺമെന്റ് അത് ഗവൺമെന്റ് ഗവൺമെന്റിനെല്ലേ സപ്പോർട്ട് ചെയ്തുള്ളൂ സാധാരണക്കാരെ സപ്പോർട്ട് ചെയ്തിട്ടുള്ളൂ അതുകൊണ്ട് ബുദ്ധിയുള്ള ഒരാൾക്ക് മനസ്സിലാവുന്ന കാര്യമുള്ളൂ ഈ സംഭവം നടക്കുന്നൊക്കെ ഇവർ ഇവരിനിയും താമസിക്കുമ്പോൾ അവർക്ക് ഇനിയും ഒന്നും കൂടെ തെളിവുകളും അവർ ക്ലീൻ ആയിട്ട് വെക്കാനല്ലേ നോക്കത്തുള്ളൂ അതാണ് ഇന്ന് വരെ നടന്നിരിക്കുന്നത് ലെവിൻ സാധാരണ രീതിയിൽ ഈ ലാപ്രോസ്കോപ്പിക് സർജറി മരണകാരണമാകാറില്ല അത് വളരെ സേഫായിട്ടുള്ളൊരു സർജറിയാണ് ഇവിടെ എന്താണ് സംഭവിച്ചതെന്നാണ് ബന്ധുക്കൾ പറയുന്നത് അരുൺ നമ്മൾ ഈ വാർത്ത കഴിഞ്ഞ ആഴ്ച വിശദമായി തന്നെ ചർച്ച ചെയ്തിരുന്നതാണ് വിശദമായി തന്നെ അവതരിപ്പിച്ചതായിരുന്നു ജനുവരി ഇരുപതിനാണ് ആലപ്പുഴ പഴവീട് സ്വദേശിയായിട്ടുള്ള ആശാശാരത്ത് എന്ന മുപ്പത്തൊന്ന് വയസ്സുകാരി ലാപ്ട്രോപ് ലാപ്രോസ്കോപ്പിക് സർജറിക്കിടെയുണ്ടായ സങ്കീർണ്ണതകളെ തുടർന്ന് വണ്ടാനം മെഡിക്കൽ കോളേജിൽ പ്രവേശിക്കപ്പെടുന്നതും അവിടെ വെച്ച് ചികിത്സയിലിരിക്കെ മരിക്കുന്നതും ഇതേ തുടർന്ന് ബന്ധുക്കൾ ദുരൂഹതയെ ആരോപിച്ചുകൊണ്ട് ചികിത്സാ പിഴവ് ആരോപിച്ചുകൊണ്ട് നേരത്തെ തന്നെ പരാതിയുമായി രംഗത്ത് വന്നിരുന്നു പരാതിയെ തുടർന്ന് വിദഗ്ദ്ധ ഫോറൻസിക് സർജന്മാരെ ഉപയോഗിച്ചുകൊണ്ട് പോസ്റ്റ്മോർട്ടം നടത്തുകയും ജില്ലാ കളക്ടർ ഈ വിഷയത്തിൽ ഇടപെട്ട് അന്വേഷണം നടത്തണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു ആലപ്പുഴയിലെ കടപ്പുറം ബീച്ചിലുള്ള വനിതാ ശിശു ആശുപത്രിയിൽ നടന്ന ശസ്ത്രക്രിയയിൽ ഡോക്ടർമാർക്ക് പിഴവ് പറ്റിയെന്നുള്ളതായിരുന്നു കുടുംബാംഗങ്ങൾ ആരോപിച്ചത് ഇതേ തുടർന്നായിരുന്നു വിശദ വിദഗ്ധ ഡോക്ടർമാരെ ഉപയോഗിച്ച് പോസ്റ്റ്മോർട്ടം നടത്തിയത് ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ഡോക്ടർമാരുടെ പിഴവാണ് ശസ്ത്രക്രിയയിലുണ്ടായ സങ്കീർണതകളും ഹൃദയസ്തംഭനവുമാണ് മരണകാരണമെന്നുള്ള റിപ്പോർട്ട് പുറത്തുവന്നു ഇതേ തുടർന്നാണ് ബന്ധുക്കളുടെ ആരോപണം തെളിയിക്കപ്പെട്ടത് ഡോക്ടർമാർക്ക് പിഴവുണ്ടായി എന്നുള്ള വസ്തുത വെളിച്ചത് വരുന്നത് എന്നാൽ ഇത് ഇത്തരം ഒരു റിപ്പോർട്ട് പുറത്തു വന്നിട്ടും ഡോക്ടർമാരുടെ പിഴവ് വ്യക്തമായിട്ടും പോലീസ് ഇക്കാര്യത്തിൽ അന്വേഷണം നടത്തുന്ന കാര്യത്തിൽ അനാസ്ഥ കാണിക്കുന്നു എന്നുള്ളതാണ് ആരോപണം ജില്ലാ പോലീസ് മേധാവി അടക്കമുള്ള ഉദ്യോഗസ്ഥരെ നേരിട്ട് കണ്ട് പരാതി നിരവധി തവണ അറിയിക്കുകയും രേഖാമൂലം നൽകുകയും കുടുംബാംഗങ്ങൾ ചെയ്തിരുന്നു എന്നാൽ പോലീസിന്റെ ഭാഗത്തു നിന്നും കാര്യക്ഷമമായ ഒരു അന്വേഷണം നടക്കുന്നില്ല എന്നുള്ള പരാതി ഇവർ വീണ്ടും ആവർത്തിക്കുകയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഇത്തരത്തിൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ ദുരൂഹമരണത്തിനെടുത്ത കേസിൽ വിശദമായ അന്വേഷണം നടത്തണം മെഡിക്കൽ നെഗ്ലിജൻസ് അടക്കമുള്ള വകുപ്പുകൾ ചുമത്തി അന്വേഷണം നടത്തണമെന്നുള്ള കളക്ടറുടെ നിർദ്ദേശവും പുറത്തു വന്നിരുന്നു പക്ഷേ പോലീസ് ഇക്കാര്യത്തിൽ വലിയ ഗുരുതരമായ അനാസ്ഥ കാണിക്കുന്നു അന്വേഷണം കാര്യക്ഷമമാക്കുന്നില്ല ഇത് ആശുപത്രി അധികൃതരെയും ആരോഗ്യ വകുപ്പ് ഉദ്യോഗസ്ഥരെയും സഹായിക്കാനാണ് എന്നുള്ളൊരു ആരോപണമാണ് ഇവർ ഉന്നയിക്കുന്നത് കേസ് അട്ടിമറിക്കാനുള്ള ശ്രമങ്ങൾ തകൃതിയായി ഒരു വശത്ത് നടക്കുന്നുണ്ട് എല്ലാം കണ്ണടക്കുകയാണ് എന്നുള്ള ഒരു ആരോപണവും ഇവർ ഉന്നയിക്കുന്നു മാത്രമല്ല വിഷയം നടന്നതിന് പിന്നാലെ ഈ ആശയുടെ മരണം നടന്നതിന് പിന്നാലെ ആരോഗ്യമന്ത്രിയെ അടക്കമുള്ള ആളുകളുമായി വിവിധ നേതാക്കൾ ബന്ധപ്പെട്ടിരുന്നു എന്നാൽ ഈ സമയം അത്രയും ആരോഗ്യമന്ത്രി പോലും ഈ വിഷയത്തിൽ ഇടപെടുകയോ കേസ് ഇതുമായി ബന്ധപ്പെട്ടൊരു അന്വേഷണം പ്രഖ്യാപിക്കുകയോ ചെയ്തിട്ടില്ല ഇതെല്ലാം ദുരൂഹത ഇളവാക്കുന്ന സംഗതിയാണ് എന്നുള്ളതാണ് കുടുംബാംഗങ്ങൾ പ്രധാനമായും ആരോപണമായി ഉയർത്തിക്കൊണ്ടുവരുന്നത് നിരവധി തവണ ഇവർ ഈ പരാതിയുമായി ബന്ധപ്പെട്ട് വിവിധ ആളുകളെ കാണുകയും പരാതി അറിയിക്കുകയും ചെയ്തിരുന്നു ആലപ്പുഴയിൽ തന്നെ എം പി അടക്കമുള്ള വിവിധ രാഷ്ട്രീയ നേതാക്കൾ മറ്റും ഈ വിഷയത്തിൽ ഇടപെടുകയും ഈ ആശയുടെ മരണത്തിൽ സമഗ്രമായ ഒരു അന്വേഷണം നടത്തണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു പക്ഷേ കാര്യക്ഷമമായ അന്വേഷണങ്ങൾ ഉണ്ടാകുന്നില്ല എന്നുള്ള പരാതിയാണ് ഈ കുടുംബാംഗങ്ങൾ ആവർത്തിക്കുന്നത്